നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും സാധാരണക്കാരായ ജനം മറക്കാൻ ശ്രമിക്കുന്നില്ല. ഏതൊക്കെ ഒരു വാർത്ത വന്നാലും അവരുടെ വാർത്തകൾക്കായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ആ മേയറും യദുവും തമ്മിലുള്ള തർക്കം എന്തായി എന്നതാണ്. അത് ഏറ്റവും ഒടുവിലായി ഒരു അപ്ഡേഷൻ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ KSRTC ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഡ്രൈവർ യദുവിനെ വലയിലാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കുടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയവും നിഴലിക്കുകയാണ്. യദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഈ കേസിൽ ജാമ്യമില്ല വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ രഹസ്യമൊഴി എടുക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാകുന്നത്. യദു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും MLA യുമായ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. യദുവിനെ KSRTC ക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണ് നീക്കം. നേരത്തെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നുവെങ്കിലും യദു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ വൈരുദ്ധ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ യദുവിനെ ഇനിയും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. യദുവിനൊപ്പം ബസ്സിലെ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതുമില്ല. ഇതിനിടെയാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന മേയറുടെ പരാതിയിലാണ് ഈ നടപടി. ബസ് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതായാണ് പ്രശ്നത്തിന് കാരണം എന്നതാണ് മേയർ നൽകിയിട്ടുള്ള പ്രധാന മൊഴി. ഈ കേസിൽ മേയർ പോലീസിനെ പരാതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് യദുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. അതിനുശേഷം വിവാദം ആളിക്കത്തുകയായിരുന്നു. മേയർ പ്രതിസ്ഥാനത്തെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം സജീവമാകുന്നത്. സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിന് കാരണം ഓവർടേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ല എന്നും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയതാണ് എന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചത് എന്നും ഭർത്താവും MLA യുമായ സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞു എന്നുമാണ് അത് നുണയാണ് എന്നും മേയർ വ്യക്തമാക്കുകയായിരുന്നു. ഈ മൊഴി മജിസ്ട്രേറ്റിന് മുൻപിലും മേയർ ആവർത്തിക്കും. നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ. ആ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നേരത്തെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം കമ്മീഷണർക്ക് യദു നൽകിയ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയൽ ജില്ലാ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ മേയറെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഉണ്ട്. കഴിഞ്ഞ April 27 തിരുവനന്തപുരം പാളയത്ത് വെച്ചായിരുന്നു തർക്കമെല്ലാം ഉണ്ടായത്. തൽക്കാലം KSRTC യിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് യദുവിനെ. സ്ത്രീയെ അപമാനിച്ചതിന് ജാമ്യമില്ല കേസ് വന്നാൽ യദുവിനെ KSRTC ജോലിയിൽ നിന്നും പുറത്താക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയപ്പോൾ ഇക്കാര്യം യദുവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, മുൻവിധികളോടുകൂടി ഒന്നിനും ഒരു തീരുമാനം എടുക്കുന്നില്ല, പോലീസ് അത് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്, പോലീസ് റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം തീരുമാനിക്കും എന്നായിരുന്നു. പോലീസ് റിപ്പോർട്ട് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അതിൽ പോലീസിന്റെ അന്വേഷണം ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യദുവിന്റെ കഞ്ഞുകുടി പൂർണ്ണമായി മുട്ടിച്ച് യദുവിന്റെ കുടുംബത്തെ വഴിയാധാരമാക്കി യദുവിനെ ജയിലിലടയ്ക്കാനുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട് എന്നത് സാരം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രഹസ്യമൊഴി എടുക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും കാര്യങ്ങൾ കൂടുതൽ കടുപ്പിച്ചതിന് ശേഷം യദുവിനെ പിടിച്ചകത്തിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തന്നെയാണ് നടക്കുന്നത്. മേയറിനും അതുപോലെ തന്നെ MLA യ്ക്കും ജാമ്യമില്ലാ വകുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാതെ മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തുക എന്നൊരു ചോദ്യവും കൂടി നിഴലിക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം.